ശ്രീകുട്ടി എല്ലാവർക്കും സുഖമല്ലേ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മൺപാത്രങ്ങൾ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഞാൻ നിത്യേനെ എന്ന് പറഞ്ഞ പോലെ ഉപയോഗിക്കുന്ന കുറച്ച് മൺപാത്രങ്ങൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരുകയും ചെയ്യാം. കുറച്ച് മൺപാത്രത്തിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുകയും ചെയ്യാം എന്നൊക്കെ കരുതിയിട്ടുള്ള ഒരു കൊച്ചു വീഡിയോ ആണ്. പിന്നെ എൻ്റെ മൺപാത്ര കളക്ഷൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ. ഞാൻ ഈ പാത്രങ്ങളെല്ലാം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാട്ടോ, ഇവിടെ നിന്ന് വാങ്ങിച്ചതൊന്നുമല്ല. നമ്മൾ കൊണ്ടുവരുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം, അതായത് നല്ലതായിട്ട് പാക്ക് ചെയ്ത് കൊണ്ടൊന്നും അങ്ങനെ പൊട്ടുമൊന്നുമില്ല. ചിലപ്പോൾ ഒരു നാലെണ്ണം കൊണ്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരെണ്ണം പൊട്ടിന്നൊക്കെ വരും. അത് നമ്മുടെ ഒരു ലക്ക് പോലെയാണ്, ഈ മൺപാത്രം കൊണ്ടുവരുമ്പോൾ പൊട്ടണതും പൊട്ടാണ്ടിരിക്കണേക്ക. എൻ്റെ ഈ പ്രാവശ്യം നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഒരെണ്ണം പൊട്ടി, എന്നാലും ബാക്കിയൊക്കെ എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ ഓരോ പ്രാവശ്യവും നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പാത്രങ്ങൾ തന്നെയാണ് ഇതെല്ലാം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ മൺപാത്രങ്ങളിൽ ഉപയോഗിക്കുന്നതും ഒക്കെ ആയിട്ട്. അതുപോലെ തന്നെ ഇനിയും വരും ദിവസത്തിൽ നമുക്ക് മൺപാത്രം എങ്ങനെയാണ് മായ്ക്കണേന്നുള്ള ഒരു വീഡിയോയും കൂടെ ചെയ്യാം. ഒരുമിച്ച് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്ത്ത് ഭയങ്കരമായിട്ട് കൂടും ഒരുമിച്ചാവുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ രണ്ട് വീഡിയോ ഇട്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നമ്മുടെ മൺപാത്ര കളക്ഷൻസും നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ മൺപാത്രം എങ്ങനെയാണ് മായ്ക്കണേന്നുള്ളതും ആയിരിക്കും കാണിക്കാൻ പോണത്. അപ്പോൾ വരും നമുക്ക് വീഡിയോ നോക്കാം. ഇതൊക്കെ മീൻ ചട്ടികളാട്ടോ, മീൻ തന്നെയല്ല, നോൺ വെജും വെക്കാം വെജിറ്റേറിയനും വെക്കാം. ഇപ്പം നമ്മൾ നോൺ വെജ് വെക്കുന്ന പാത്രത്തിൽ തന്നെ വെജിറ്റേറിയൻ വെക്കുമ്പോൾ അയ്യോ മീനിൻ്റെ മണം ചട്ടിയിൽ നിൽക്കൂ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഇപ്പോൾ മീൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെജിറ്റേറിയൻ കറി എന്തെങ്കിലും വെച്ചാൽ ആ സ്മെല്ല് വന്നുള്ളൂ, അല്ലാണ്ട് ആ മീനിൻ്റെ മണമൊന്നും നമ്മുടെ ചട്ടിയിൽ അങ്ങനെ നിൽക്കുമൊന്നുമില്ല കേട്ടോ. ഇത് ഞാൻ എന്തെങ്കിലും പച്ചക്കറികൾ തന്നെയാണ് ഞാൻ കൂടുതലും, പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ നോൺ വെജ് എണ്ണത്തിലെ വെജിറ്റേറിയൻ വേറെ എണ്ണത്തിൽ തന്നെ വയ്ക്കാറുള്ളൂ. രണ്ടും ഒരേ പാത്രത്തിൽ വെക്കണ ശീലമില്ല. അപ്പോൾ ഇത് നമ്മൾ അവിയിലൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്ന ഒരു പാത്രമാണ്. അതുപോലെ തന്നെ ഇത് നമ്മൾ ബീഫോ അത് നല്ല കുറച്ച് വലിയ പാത്രമായിട്ടോ, അത് കുറേ പഴക്കമുള്ളതാ, ഒരു 8 വർഷമൊക്കെ ആയിട്ടുണ്ട് ഈ ചട്ടി എന്ന് പറഞ്ഞത്. കുറച്ചൊരു ചിന്നലെന്ന് പറയും, ഇങ്ങനെ വീണിട്ടുണ്ട് ചിന്നല്, കുറച്ച് വീണിട്ടുണ്ട്. എന്നാലും നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്ന പാത്രമാണ്. കുറേ പേരൊക്കെ വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം. ഇത് വലിയ മീൻ ചട്ടിയാണ്, എന്താ ഇതിനകത്ത് നമുക്ക് ബീഫോ മീനോ ഒക്കെ വെക്കാൻ പറ്റിയ നല്ല വലിപ്പുണ്ട് കേട്ടോ. ഇത് സാധാരണ ഉണ്ടാവും. അതുപോലെ തന്നെ ഇത് ഞാൻ ഡെയിലി എന്ന് പറഞ്ഞോണ്ട് ഉപയോഗിക്കുന്ന പാത്രമാണ്. ഒരു 7 വർഷത്തോളമായി ഈ പാത്രം എൻ്റെ കൂടെ കൂടിയിട്ട്. ഇത് മീൻ ചട്ടിയാണ്, മീൻ ഡെയിലി മീൻ വയ്ക്കുന്നത് കാപ്പി കളറായിരുന്നു, അത് വെച്ച് വെച്ച് മയങ്ങി മയങ്ങി ഈ കളറായതാണ് ഈ മീൻ ചട്ടി കേട്ടോ. അത് മയങ്ങുന്തോറും എൻ്റെ കളറ് നമ്മുടെ മാറി മാറി വരും. അതുപോലെ തന്നെ ഇത് കൽച്ചട്ടി, നമുക്ക് സാമ്പാറോ മോര് ഒഴിച്ചുകൂട്ടാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വയ്ക്കാൻ പറ്റിയ കൽച്ചട്ടിയാണ്. നമ്മളിവിടെ മോര് ഒഴിച്ച് കാളൻ എരിശ്ശേരി അതൊക്കെ വയ്ക്കുന്ന ഞാൻ ഇതിനകത്താട്ടോ. സദ്യയൊക്കെ വയ്ക്കുമ്പോൾ ഇതിനകത്താണ് അതൊക്കെ വയ്ക്കുക. അതുപോലെ തന്നെ ഇതൊരു കുഞ്ഞിത്, ചിലവർ കഷായം ഉണ്ടാക്കാനൊക്കെ നാട്ടിൻപുറ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നതാ. കുഞ്ഞിക്കല കുഞ്ഞിക്കല്ലാണ് ഇതിനകത്ത് ഞാൻ മോര് ഒഴിച്ചു കൂട്ടാൻ വയ്ക്കുക. പിന്നെ എന്താ നമ്മൾ ഈ കൂട്ടാനൊക്കെ ഇതിനകത്ത് വെച്ചാൽ അപ്പോൾ മോര് ഒഴിച്ചു കൂട്ടാനൊക്കെ ഇതിനകത്ത് വെച്ചാൽ നമ്മൾ പിന്നെ അത് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുക, അല്ലെങ്കിൽ മോര് ഒഴിച്ചു കൂട്ടാൻ നമ്മൾ ഫ്രിഡ്ജ് വെക്കേണ്ട കാര്യമില്ല, അങ്ങനെ വെക്കേണ്ട കാര്യമില്ല. ഇതിനകത്ത് തന്നെ നമ്മൾ ചൂടാക്കി തിളപ്പിച്ച് അങ്ങനെ തന്നെ വെച്ചാൽ മതി. എന്തായാലും അടച്ച് വെക്കരുത്, നമ്മൾ എന്ത് കൂട്ടാനും തിളപ്പിച്ച് കഴിയുമ്പോൾ കുറച്ചൊന്ന് ആവി പോകുന്നത്, അല്ലെങ്കിൽ ആ നമ്മൾ നന്നായി അടച്ച് വെക്കുമ്പോൾ ആ ആവി വെള്ളം അതിനകത്ത് വീണിട്ട് അത് വീണ്ടും കേടാവും ആ വെള്ളം വീണിട്ട്. അപ്പൊ ഒന്നിങ്ങനെ മെല്ലെ തുറന്നിട്ട് ഇങ്ങനെ വച്ച് കഴിഞ്ഞാൽ ചൂടാകും കഴിയുമ്പോൾ അടച്ചിരിക്കാം. ഞാൻ മീൻ കൂട്ടാനും മോര് ഒഴിച്ചുട്ടാനും ഒന്നും ഫ്രിഡ്ജിൽ വെക്കാറില്ല, എല്ലാം ഇതിനകത്ത് തന്നെ തിളപ്പിച്ചിട്ട് അങ്ങനെ വിൽക്കും. ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറെ ഇങ്ങനെ കൂട്ടി ഇളക്കൽ അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ. പാകത്തിന് കുറെ പ്രശ്നങ്ങൾ ഇളക്കിയാലും നമ്മൾ കൂട്ടാൻ കേടാവും. അപ്പോൾ ഇതിനകത്ത് തന്നെ നമ്മൾ ചൂടാക്കി ചൂടാക്കി ഒരു 3 ദിവസം കഴിഞ്ഞ ദിവസം ഞാൻ മാമ്പഴക്കൂട്ടാൻ വെച്ചിട്ട് 3 ദിവസമായി യാതൊരു കേടും വന്നില്ല ഈ കൽച്ചട്ടിയിലാണ് വെച്ചത്.
ഇതിനകത്ത വെച്ചത് മാമ്പഴക്കൂട്ട് 3 ദിവസമായിരുന്നു. യാതൊരു കുഴപ്പമില്ല, ഫ്രിഡ്ജിലും വെച്ചില്ല, ഒന്നുമില്ലായിരുന്നു. അങ്ങനെ പിന്നെ കൂജ ജഗ്ഗ് ജഗ്ഗുണ്ടോ? നേരത്തെ ഞാൻ വെള്ളമാക്കി വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഇതിനകത്ത് അങ്ങനെ വെള്ളം, ഇതിനകത്തൊക്കെ വെള്ളമാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെള്ളം വയ്ക്കേണ്ട ആവശ്യമില്ല, കാരണം നല്ല തണുപ്പാ ഇതിനകത്ത് വെള്ളത്തിൽ. അതുപോലെ തന്നെ വേറൊരു കൂജയാണ്, അത് നോർമൽ എല്ലാവർക്കും കണ്ടിട്ടുള്ള ടൈപ്പ് കൂജ. ഇതിനകത്ത് ഞാൻ വെള്ളമാക്കി വെക്കലുണ്ട്. രണ്ടെണ്ണത്തിലാണ് ഇപ്പോൾ വെള്ളമാക്കി വെക്കല്. പ്ലാസ്റ്റിക് പാത്രമൊക്കെ ഒരു ഇതെല്ലാം ഉപേക്ഷിച്ചു. അതുപോലെ നോൺ സ്റ്റിക്ക് ഞാൻ പൊതുവെ അങ്ങനെ ഉപയോഗിക്കാറില്ല. ബിരിയാണി വയ്ക്കാനായിട്ട് ഞാൻ നോൺ സ്റ്റിക്ക് ഉപയോഗിക്കാറുണ്ട്, അല്ലാണ്ട് അങ്ങനെ ഉപയോഗിക്കല് കുറവാണ്. ഇതാ ഇതാണ് ചീനച്ചട്ടി. ഇത് ഈ പ്രാവശ്യം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ, അത്യാവശ്യം മയങ്ങിയിട്ടുണ്ട്. പിന്നെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മൺപാത്രം ഉപയോഗിക്കുമ്പോൾ അങ്ങനെ അടി പിടിക്കുക പറയും, അടി പിടിക്കാണ്ട് ശ്രദ്ധിക്കുക. കാരണം ഒരു തവണ നമ്മുടെ മൺപാത്രം അടി പിടിച്ചാൽ പിന്നെ എപ്പോഴും എപ്പോഴും ആ ഭാഗത്ത് അടി പിടിക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അധികം ഇങ്ങനെ മൂർച്ചയുള്ള കയ്യിലിട്ട് ഇങ്ങനെ കുത്തി കുത്തിയൊന്നും ഇളക്കാൻ പാടില്ല. നമ്മൾ മെല്ലെ ഇളക്കി കൊടുക്കുക, സ്ലോലി ഇളക്കി കൊടുക്കാനൊക്കെ ശ്രദ്ധിക്കുക. കാരണം അല്ലെങ്കിൽ ചട്ടിയിൽ ഇപ്പോൾ നമ്മൾ ഇത് ഇതിനകത്തെല്ലാം നന്നായി അമർത്തി ഇതാക്കിയാൽ പൊട്ടി പോവും. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക, അടി പിടിക്കാണ്ടൊക്കെ ശ്രദ്ധിക്കുക. നല്ല ഇത് ചെയ്യണം ചട്ടി. പിന്നെ ഇതൊരു ചെറിയ പാത്രം, ഇത് ഈ പ്രാവശ്യം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ. അതുപോലെ ഈ കൂജ ജഗ്ഗൊക്കെ ഈ പ്രാവശ്യം നാട്ടിൽ നിന്ന് കൊണ്ടതാണ്. ഇതിങ്ങനെ ഒരു അടപ്പോട് കൂടിയിട്ട് ഒരു പാത്രമാണ്. അത് ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ട് ചെയ്യേണ്ടാത്ത മയക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ കളറുണ്ടോ, മയക്കിയതൊക്കെയാണ് ഞാൻ ചെറുതായിട്ടൊന്ന് വെള്ളമൊക്കെ തിളപ്പിച്ച് ഞാൻ 2-3 പ്രാവശ്യമൊക്കെ കളഞ്ഞു. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, ഒന്നും കറിയിട്ട് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളൂ. ഇതിൻ്റെ അടപ്പുണ്ട്. ഇതിന് വേണമെങ്കിൽ നമുക്ക് പെയിൻറ്റ് ചെയ്യാം. ഇത് വാങ്ങിച്ചാൽ അവർ നമുക്കിത് പെയിൻറ്റ് ചെയ്തില്ലായിരുന്നു. അതാണ് ഇപ്പം ഈ കൂജിക്കൊക്കെ ഈ കളറിൽ ഇരിക്കുന്നത് കേട്ടോ. ഞാൻ വിചാരിച്ചു ഇതിനകത്ത് കുറച്ച് നല്ല ഭംഗിയുള്ള പെയിൻറ്റൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ വെച്ചേക്കാണ്. അവർ പറഞ്ഞു വേണമെങ്കിൽ ബ്രൗൺ കളർ പെയിൻറ്റൊക്കെ അടിച്ചത്. അമ്മ എന്താ പറഞ്ഞിട്ടാ. ഇതങ്ങനെ ഒരു പാത്രം. പിന്നെ ഇത് കലം, നമുക്ക് ചോറ് വയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ ഇതിനകത്ത് സാമ്പാർ ഇതിനകത്ത് വയ്ക്കുക. അപ്പൊ എനിക്ക് ഇത്ര വലിയ സാമ്പാറൊന്നും, പക്ഷെ ചിലവാകട്ടെ. നമ്മള് ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പാർ ഉണ്ടാക്കുക വെച്ച് കഴിഞ്ഞാൽ രാവിലെ പോയി ഇഡ്ഡലി ഉണ്ടാക്കണ ദിവസമാണെങ്കിൽ രാവിലെ ഇഡ്ഡലിക്കും ഉച്ചക്ക് ചോറിനും ഒക്കെ ഉണ്ടാക്കും. അപ്പോ ഇതിനകത്താണ് ഞാൻ വെക്കുക. പിന്നെ വറുത്തരച്ചിട്ടൊക്കെ ഉണ്ടാക്കുമ്പോ മൺചട്ടിയിൽ വെക്കുമ്പോൾ നല്ല മണവും നല്ല ടേസ്റ്റുമാണ്. നമ്മൾ മറ്റേ കുക്കറിലൊക്കെ വെക്കണ കാരണം അപ്പോൾ പരിപ്പൊക്കെ വേവാൻ സമയമെടുക്കും. അതിന് എന്ത് ചെയ്യണമെന്നറിയോ, പരിപ്പൊക്കെ ഞാൻ പരിപ്പൊക്കെ തലേദിവസം നമ്മൾ കടലയൊക്കെ വെള്ളത്തിലിടണ പോലെ സാമ്പാർ വെക്കണുണ്ടെങ്കിൽ തലേ ദിവസം ഞാൻ വെള്ളത്തിലിട്ട് വയ്ക്കും. അപ്പം അത് ഒന്ന് കുതിരൂല്ലോ. അപ്പോൾ ഇതിനകത്ത് വേഗിട്ടുന്നത് അല്ലെങ്കിൽ നമ്മൾ കുക്കറിൽ വിസിലടിച്ചെടുക്കണം. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുക്കർ കഴുകാൻ ഭയങ്കര മടിയുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് മെയിനായിട്ട് ഇതിനകത്തൊക്കെ തന്നെ കൂട്ടാൻ വെക്കുകയല്ല ചെയ്യുക. പിന്നെ ഇഷ്ടം, അതൊരു എന്താ, പണ്ട് എനിക്ക് പഴയ പാത്രങ്ങൾ പഴയ സാധനങ്ങളോടൊക്കെ ഒരു പ്രത്യേക ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. ഓട്ടുപാത്രങ്ങളൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. പക്ഷേ മൺപാത്രം അങ്ങനെ വലിയ ധാരമായിട്ട് ഉപയോഗിച്ചു, മീൻ കൂട്ടാനൊക്കെ വെക്കും എന്നല്ലാണ്ട് അങ്ങനെ മൺപാത്രം ഉപയോഗിച്ചിരുന്നൊന്നുമില്ല. പിന്നെ പിന്നെ എന്താ പറയുക, ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അനുഷ ചേച്ചി, ഞാൻ ഇന്ന് മുമ്പ് കുക്കിംഗ് വീഡിയോ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ചേച്ചി മിക്കതും മൺപാത്രത്തിലായിരിക്കും. അപ്പോൾ ചേച്ചി ഇങ്ങനെ ചെയ്യണണ്ട് എനിക്കിങ്ങനെ ഓരോന്ന് പറഞ്ഞിരുന്നു. എട്ട് ചേച്ചി തന്ന പാത്രമായിട്ടായി കുഞ്ഞു പാത്രം, കിച്ചടി പച്ചടിയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ പാത്രം, നമ്മൾ ബീട്രൂട്ട് കിച്ചടിയൊക്കെ ഉണ്ടാക്കില്ലേ, അത് ഞാൻ ഇതിനകത്ത് ഉണ്ടാക്കുക. അതൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല കുട്ടിയായിട്ടുള്ള ഒരു പാത്രമാണ്. ഇങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര ചെറിയ നല്ല ക്യൂട്ടായ പാത്രം. അപ്പൊ ഇതെനിക്ക് ചേച്ചി തന്ന പാത്ര. പിന്നെ അങ്ങോട്ട് എനിക്കത് ഇഷ്ടമായി തുടങ്ങി, ഈ പാത്രങ്ങളോട് ഒരു ക്രേസായി. അങ്ങനെയാണ് ഇപ്പൊ ഇങ്ങനെ ഓരോരോ പാത്രങ്ങൾ. ഈ പ്രാവശ്യം വന്നപ്പോ കൊണ്ടുവന്നില്ല ഒരു പാത്രം, ഇങ്ങനെ പിടിയുള്ള സൈസ് പാത്രം ഉണ്ടായി, അത് പൊട്ടിപ്പോയിട്ടോ. പിന്നെ അതാ ഇത് ഞാൻ മയക്കിയിട്ടില്ല. ഇത് മയക്കണത് നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് വെച്ചിട്ട് ഇത് ഞാൻ മയക്കിയിട്ടില്ല. നാട്ടിൽ നിന്ന് ഇതുപോലെ നമ്മൾ സെർവ് ചെയ്യാനൊക്കെ പറ്റിയ ടൈപ്പ് ഒരു പാത്രമാണ്. പിന്നെ നമ്മള് ഇങ്ങനെ സാമ്പ്രാണിയൊക്കെ
പുകയ്ക്ക് തന്നെ ഒരു അടപ്പുണ്ടായിരുന്നു, അടപ്പ് മോൻ പൊട്ടിച്ചു. അപ്പോ അങ്ങനെ പാത്രം നമ്മളെ നാട്ടിൽ നിന്ന് കൊണ്ടിരുമ്പോ ചിലതൊക്കെ പൊട്ടിപ്പോട്ട ഭാഗ്യം പോലെ ഇരിക്കും. എൻ്റെ ആ പാത്രം പൊട്ടിപ്പോയി. പിന്നെ ഇതിങ്ങനെ നമ്മള് വല്ല അച്ചാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചമ്മന്തി ഒക്കെ അരച്ചിട്ട് നമുക്കിങ്ങനെ അടച്ചു വെക്കാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ അടപ്പ്. പാത്രം ഇത് മോഹം കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഇത് വാങ്ങിക്കുന്നവര് ഒന്നിച്ച് കുറെ വാങ്ങിച്ചപ്പോ ഗിഫ്റ്റ് ചെയ്തതാട്ടോ. അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ മൺപാത്രം. പിന്നെന്താ ഈ ഇരിക്കുന്നത് മൺപാത്രാണ്. പിന്നെ ഇത് ഭരണി, ചെറിയ ഭരണി ഒക്കെ ഉണ്ടോ. വലിയ ഭരണിയിലും ഉണ്ട് ബാമ്പു വെച്ചിട്ടുണ്ട്. ഇത് മൺപാത്രാണ്. ഞാൻ വെറുതെ ഗാർഡൻ കളർ പെയിന്റ് ചെയ്തേക്കത്. കുക്കൊന്നും ചെയ്യാറില്ല കേട്ടോ ഈ പാത്രത്തില്. ഇത് ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കണ പാത്രമാണ്. അപ്പൊ കുക്കൊക്കെ ചെയ്തിലും ഇതൊക്കെ നമ്മൾ എപ്പോഴും എപ്പോഴും ഉപയോഗിച്ച് പിന്നെ അത് കേടാവും ചിലപ്പോ. അപ്പൊ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ വലിയ പ്രശ്നമൊന്നും വരില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വച്ചേക്കണ പാത്രമാണ്. ഒരാളുടെ ഓർമ്മയ്ക്കായിട്ട് വെച്ചേക്കണ പാത്രമാണത്. അതുകൊണ്ടാണ് അത് കേടാക്കണ്ട വിചാരിച്ചിട്ട് വച്ചേക്കണതാ. അപ്പോ നമുക്ക് ഇനി ഇതെങ്ങനെയാ നമ്മുടെ ഈ ചട്ടിമായ്ക്കിടയിൽ നിന്ന് നമുക്ക് നോക്കാം. അപ്പോ ഉപയോഗിക്കാത്തവരും മൺപാത്രം ഉപയോഗിക്കാത്തവരൊക്കെ ഉപയോഗിച്ച് നോക്കുക കേട്ടോ. മൺപാത്രം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ പറയാം. നമ്മൾ മൺപാത്രം ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ കഴുകണ സമയത്ത് അപ്പം തന്നെ ആ ചൂടോടുകൂടെ കഴുകാണ്ടിരിക്കുക. അതുപോലെ തന്നെ വല്ല അടിയിലൊക്കെ പിടിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എങ്കിൽ കുറച്ച് നേരം നമ്മൾ വെള്ളം ഒഴിച്ച് വെക്കുക. എന്നിട്ട് ആ അടി പിടിച്ചൊക്കെ ഒന്ന് കുതിർന്നതിന് ശേഷം മാത്രം നമ്മൾ കഴുകാൻ ശ്രദ്ധിക്കുക. അല്ലാണ്ട് ഹാർഡായ സ്ക്രബ്ബറൊക്കെ വെച്ചിട്ട് അധികം അങ്ങനെ മൺപാത്രം ഉരയ്ക്കാണ്ടിരിക്കുക. ഭയങ്കര ബലത്തോടെയൊക്കെ കഴുകാണ്ടൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ കുക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കുറച്ച് എണ്ണയൊക്കെ ഒന്ന് തടവി വെക്കണത്. വാഷൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴും എടുക്കണില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് എണ്ണയൊക്കെ തടവി വെക്കണത് നല്ലതാട്ടോ. അതിനകത്ത് ആ ഒരു വെള്ളക്കളർ പാടൊന്നും വരാണ്ടും പിന്നെ നല്ലതാണ് എണ്ണ തടവി വെക്കണേന്നാ പറയുക. അപ്പോൾ അങ്ങനെയൊന്ന് എണ്ണയൊക്കെ തടവി വെക്കണത് നല്ലതാണ്, ഞാൻ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഗ്യാസിലായിരിക്കും ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും കുക്ക് ചെയ്യുക. ഗ്യാസിൽ നമുക്ക് മൺപാത്രം വയ്ക്കണോണ്ട് അത് പൊട്ടിപ്പോകുന്നൊക്കെ എല്ലാവരും പറയും. പക്ഷെ അങ്ങനെയൊന്നുമില്ല, ഞാനിവിടെ ഇതൊക്കെ ഗ്യാസിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഗ്യാസിൽ വെക്കുമ്പോൾ അതൊക്കെ ഇങ്ങനെ ആളി ചൂട് ആവാണ്ട് ശ്രദ്ധിക്കുക. അതായത് അപ്പോൾ ഒരു പുകച്ചുവ വരും, നമ്മുടെ കൂട്ടാനൊരു പുകച്ചുവ വരും. പിന്നെ ഭയങ്കര പുക ഇതാവും, തീ ഭയങ്കരമാവുമ്പോൾ. അപ്പോൾ ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമ്മൾ വെള്ളം എണ്ണ ഒഴിക്കുക, അങ്ങനെ കുക്ക് ചെയ്യാനൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഡെയിലി അങ്ങനെ മൺപാത്രമൊന്നും ഉപയോഗിക്കാത്തവരാണ് വെച്ചാൽ നമ്മൾ മൺപാത്രം കുറച്ച് ദിവസമൊക്കെ കൂടിയിട്ടാണ് ഉപയോഗിക്കണമെങ്കിൽ ആ സമയത്ത് നമ്മൾ കുറച്ച് വെള്ളം അതിനകത്ത് ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചിട്ട് കളയുക. എന്നിട്ട് നമ്മൾ കൂട്ടാൻ വയ്ക്കാൻ ശ്രദ്ധിക്കുക. കാരണം അതിനകത്ത് ആ ഒരു വൈറ്റ് കളറിൽ പൂപ്പൽ പോലെയൊക്കെ വന്നിട്ടുണ്ടാകും ചിലപ്പോൾ ഒരു പക്ഷേ. പിന്നെ നമ്മളിപ്പോൾ ചിലവരൊക്കെ നാട്ടിലൊക്കെ ആണെങ്കിൽ പുറത്തൊക്കെ ആയിരിക്കും മൺപാത്രമൊക്കെ വയ്ക്കുക. അപ്പോൾ അതിലെ കൂടെ വല്ല പ്രാണികളോ എട്ടുകാലിയൊക്കെ എഴിഞ്ഞടക്കുക എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ. അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മൾ അങ്ങനെ വെറുതെ കഴുകാണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചിട്ട് വയ്ക്കുക. അപ്പോൾ അതൊക്കെ നന്നായി ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി എന്തെങ്കിലുമൊക്കെ മൺപാത്രത്തിൻ്റെ കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മൺപാത്രം മായക്കണ വീഡിയോയിൽ ബാക്കി കൂടെ പറയാം. അതുപോലെ തന്നെ മൺപാത്രത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അതിനെക്കുറിച്ചൊക്കെ ഇനിയും വരും ദിവസത്തെ വീഡിയോയിൽ പറയാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ മൺപാത്രത്തിലെ കളക്ഷൻസൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ. ഇനിയിപ്പോൾ നമുക്ക് ഈ മൺപാത്രം എങ്ങനെയാണ് വായിക്കടേന്നുള്ളത് ഞാൻ വരും ദിവസത്തെ വീഡിയോയിൽ കാണിക്കാം. കാരണം ഓൾമോസ്റ്റ് നല്ല ലെങ്ത് ആയിട്ടുണ്ടാവും. ഇപ്പോൾ തന്നെ നമ്മൾ ഈ മൺപാത്രത്തിൻ്റെ കളക്ഷൻസും അതിൻ്റെ ടിപ്സും അതുപോലെ ഞാൻ എന്തൊക്കെ എന്തിലേക്ക് ഉണ്ടാക്കണേന്നൊക്കെ ഉള്ളതും സംസാരിച്ചുകൊണ്ടിരുന്നാൽ ഇങ്ങനെ ലെങ്ത് കൂടി പോവുക. എത്ര ലെങ്ത് വീഡിയോ കുറയ്ക്കാൻ ശ്രമിച്ചാലും അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വരും ദിവസങ്ങളിലും വേറെ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം നമുക്ക് ഈ പാത്രം വായിക്കുന്ന വീഡിയോ ആയിട്ട് കാണാം അല്ലേ. ഓക്കെ.